ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. എല്ലാവരും സുഖായിരിക്കല്ലേ? നമുക്കിന്നൊരു പാൽവാഴയ്ക്ക് റെസിപ്പി കണ്ടാലോ. ആവശ്യമായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏത്തക്കായ ചവ്വരി പാല്. അതിനാദ്യമായിട്ട് നമുക്ക് ഈ ചവ്വരി ഒന്ന് കഴുകി ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചവ്വരി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറന്റ് ആവുന്നിടം വരെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും കേട്ടോ. ഇനി നമ്മൾ ഏത്തക്കായ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. സാധാരണ നെയ്യിലാണ് ഇത് വാട്ടിയെടുക്കാറുള്ളത്. നെയ്യ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ അടുത്തത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാലൊന്ന് തിളക്കട്ടെ കേട്ടോ, അതുവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഏത്തക്കായ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പാല് നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ടു കൊടുക്കാം. ചവ്വരി വേഗം വേകാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം എന്താണ് വെള്ളത്തിലൊക്കെ കുതിർത്തി വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് അടിച്ചെടുത്താലും മതി. ഒരു 3 വിസിലൊക്കെ അടിക്കുന്നിടം വരെ വേവിച്ചാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ തിളച്ചത് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒന്നെങ്കിൽ കുറച്ച് വാനില എസൻസോ അല്ലെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ പാൽവാഴയ്ക്ക് റെഡി ആയിട്ടുണ്ടേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ, ഹാവ് എ നൈസ് ഡേ.